ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കുറ്റിമുല്ല കൃഷിയെക്കുറിച്ചുള്ള കുറച്ച് അറിവുകൾ നിങ്ങളുമായി പങ്കുവെക്കുവാനാണ്. അപ്പോൾ ആദ്യമായാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ ഇടുന്ന ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് കുറ്റിമുല്ല കൃഷി ഏറെ അനുയോജ്യമായിട്ടുള്ള ഒന്നാണ്. ചാക്കിലും ചെടിച്ചട്ടിയിലും വളർത്താമെന്നതും കുറ്റിമുല്ല കൃഷിക്ക് പ്രിയമേറാൻ നല്ലൊരു കാരണമാണ്. മുറ്റത്തെ മുല്ലയ്ക്ക് സുഗന്ധം മാത്രമല്ല, നമുക്ക് വരുമാനവും നൽകാൻ പറ്റും. അതായത് നമ്മുടെ ഇന്ത്യൻ കാലാവസ്ഥയിൽ തണുപ്പ് മാസങ്ങളിലാണ് മുല്ല പൂക്കുന്നത്. അത് കാലാകാലങ്ങളിൽ അതിൻ്റെ പൂക്കൾ വിടരുമെന്നതും മുല്ലക്കൃഷിയുടെ ഒരു ഗുണമാണ്. നന്നായിട്ട് സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലമാണ് മുല്ലക്കൃഷി ചെയ്യാൻ നമുക്ക് നല്ലത്. പലതരം ടൈപ്പ് മുല്ലകളുണ്ട്. അതിൽ പ്രധാന ഇനങ്ങളാണ് നമ്മൾ പറയുന്നത് ഗോൾഡ് കോസ്റ്റ് മുല്ല, സ്പാനിഷ് മുല്ല, കുള്ളൻ മുല്ല, മഞ്ഞമുല്ല, ഇറ്റാലിയൻ മഞ്ഞമുല്ല, പിച്ചിമുല്ല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ കേരളത്തിൽ മുല്ലത്തൈ നടാൻ യോജിച്ച സമയം. നമ്മൾ സാധാരണ തണ്ടുകൾ മുറിച്ചാണ് നടുന്നത്. അപ്പോൾ ഈ തണ്ടുകൾ മുറിച്ച് നടുമ്പം വേര് പെട്ടെന്ന് പിടിക്കാൻ വേണ്ടി അതിനകത്ത് റൂട്ട് ഹോർമോൺ പുരട്ടിയാൽ, അതായത് സെറാഡിക്സ് പോലുള്ള റൂട്ട് ഹോർമോൺസ് ഉണ്ട്, ആ ഹോർമോൺ പുരട്ടിയിട്ട് നട്ടാൽ വേഗം അതിന് വേര് പിടിച്ചു കിട്ടും. അപ്പോൾ കുഴികളിൽ, നടാനുള്ള കുഴികളിൽ കമ്പോസ്റ്റോ എല്ലുപൊടി വേപ്പിമിണ്ണാക്കോ ചാണകപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും അടിവളമായിട്ട് ചേർത്ത ശേഷം വേണം വേര് പിടിച്ച രണ്ട് തൈകൾ വീഴ്ത്തും ഒരു കുഴിയിൽ നമുക്ക് നടാം. അത് നട്ടിട്ട് ഏകദേശം 90 മുതൽ 120 ദിവസം ആവുന്നതോടെ നന്നായിട്ട് വേര് പിടിച്ചു കഴിയും. എന്നിട്ടത് നമുക്ക് തൈകൾ മാറ്റി നടുവാൻ സാധിക്കും. അതായത് ഏകദേശം 1 സെൻറ്റ് സ്ഥലത്ത് 30 മുല്ലത്തൈകൾ വരെ നമുക്ക് നടാൻ കഴിയും. അത് ചാലുകളെടുത്ത് വേണം മതിയായ ഉയരത്തിൽ വാരം കോരി വേണം മുല്ലത്തൈകൾ നടാൻ. തൈകൾ 1 മീറ്ററെങ്കിലും അകലത്തിൽ നടന്നാണ് ഏറ്റവും നല്ലത്. ഒരു ചെടിക്ക് ഏകദേശം നമുക്ക് രാസവളങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. അതായത് ഒരു യൂറിയ, പൊട്ടാഷ് പോലുള്ള രാസവളങ്ങളും നമുക്ക് നൽകിയാൽ അതിനനുസരിച്ചുള്ള വിളവ് കിട്ടും. മഴയില്ലെങ്കിൽ നിർബന്ധമായിട്ടും അത് നനയ്ക്കണം. അതായത് നട്ടൊരു 4 മാസം ആകുമ്പോൾ തന്നെ നമുക്ക് മുല്ല പൂക്കുവാൻ ആരംഭിക്കുന്നത് കാണാൻ പറ്റും. ഒരു 4-5 മാസം ആകുമ്പോൾ തന്നെ നമുക്ക് വിളവെടുത്ത് തുടങ്ങാം. നമുക്കറിയാം 1 കിലോ പൂവിന് ഏകദേശം ഒരു സീസൺ അനുസരിച്ച് 80 രൂപ മുതൽ 200 രൂപ വരെ വില കിട്ടുന്നതാണ്. അതുപോലെ മുല്ലയിൽ നിറയെ മുല്ലപ്പൂക്കൾ ഉണ്ടാകുവാൻ വേണ്ടി നമ്മൾ കൊമ്പുകൾ മുറിച്ച് നിർത്തണം. ഇത് നമ്മൾ പ്രൂണിങ് എന്നാണ് പറയുന്നത്. നവംബർ മുതൽ ജനുവരി വരെയുള്ള മാസങ്ങളിലാണ് ഈ കൊമ്പുകൾ മുറിക്കേണ്ട സമയം. അപ്പോൾ ഈ കൊമ്പുകൾ മുറിച്ച ശേഷം ആ മുറിപ്പാടുകളിൽ നമ്മൾ ബോർഡോ മിശ്രിതം പുരട്ടുന്നത് നല്ലതാണ്. ഈ കുറ്റിമുല്ലയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പൂക്കൾ ലഭിക്കുന്നത് ഫെബ്രുവരി മുതൽ മെയ് വരെയുള്ള കാലഘട്ടങ്ങളിലാണ്. അതുപോലെ അതിരാവിലെ തന്നെ നമ്മൾ മുല്ലയിൽ നിന്ന് പൂക്കൾ പറിക്കണം. ആ പൂക്കളുടെ ജലാംശം നഷ്ടപ്പെടുന്നത് തടയാൻ വേണ്ടി ആ കരം കുറഞ്ഞ പോളിത്തീൻ ഷീറ്റിൽ വേണം അതെടുക്കാൻ. അതുപോലെ ദൂരസ്ഥലങ്ങളിലേക്ക് നമ്മൾ പൂക്കൾ കയറ്റി അയക്കുകയാണെങ്കിൽ, അങ്ങനെ അയക്കുമ്പം ആ പെട്ടിയിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചെറിയ ചെറിയ പാക്കറ്റുകളാക്കി വെക്കുന്നത് നല്ലതാണ്. അങ്ങനെ വെച്ചാൽ ഈ പൂക്കൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും, അല്ലെങ്കിൽ സംരക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള അറിവുമായി ഞാൻ ഉടനെ അടുത്ത വീഡിയോയുമായി വരും. അപ്പോൾ ദയവായി നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടനെ എത്താം. നന്ദി.